കർത്താവിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരമേശ്വരന്റെ നാമം മഹിമാ ഹോ. വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവ് ഒരു കൂട്ടായ്മ കൂടെ തന്നുവല്ലോ. പരമേശ്വരന്റെ ഏക്കോർ ബാർ ഫിർ സേ ഹമേ ഓർ ഏക് സംഗതി ദിയാ ഹേ. നാ കേട്ടതുപോലെ പ്രാർത്ഥനയാണ് എല്ലാത്തിന്റെയും അനുഗ്രഹത്തിന്റെ വഴി. ജൈസാ ഹംനെ സുനാ പ്രാർത്ഥന ഹി ഹേ സഭീ ആശിഷോ കാ റാസ്താ. പ്രാർത്ഥന നമുക്ക് ദൈവത്തോടുള്ള നമ്മുടെ ആശ്രയത്തിന്റെയും നമ്മുടെ താഴ്മയുടെയും കൃപ പ്രാപിക്കാനൊക്കെയുള്ള കർത്താവിന്റെ വഴികളാണ്. और प्रार्थना मतलब एक जरिया है जिसके द्वारा हम अपने आप को नम्र करने, प्रभु के साथ बात करने, संगति करने और आशीष का लाभ उठाने के लिए. നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു വാക്യം എഫേസ്യ ലേഖനത്തിൽ നിന്ന് വായിക്കുകയാണ്. हम लोग हमेशा एक वाक्य पढ़ते हैं एफेसो का पुस्तक से, वही वाक्य हम लेना चाहते हैं. എഫേസ്യ ലേഖനം 1:3 വാക്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട अनेक പ്രാവശ്യം നമ്മൾ ചിന്തിച്ച ഒരു കാര്യമാണ്. ഇപ്പോ പഹല അധ്യായ വാക്യ 3 बहुत बार हम इस विषय में मनन किया हुआ बात है. എഫേസ്യ 1:3 हमारे प्रभु यीशु मसीह के परमेश्वर और पिता का धन्यवाद हो कि उसने हमें मसीह में स्वर्गीय स्थानों में सब प्रकार की आत्मिक आशीष दी है. आमेन. ആ വാക്യം പിന്നെയും പിന്നെയും നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തിലെ കലവറ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് തുറന്നു തരികയാണ്. ഈ വാക്യം പഠിത്തേ രേ ബാർ ബാർ പഠേങ്കെ ഉത്തന പ്രഭു സ്വർഗ കാ ഭണ്ഡാർ ഹമേ ഖോൽകർ ദേഗ. സ്വർഗത്തിലെ എന്നുള്ള പദം വെച്ചാണ് അവിടെ ആരംഭിക്കുന്നത്. സ്വർഗത്തിലെ വചനമേ ഏസാ ലിഖാ കി സ്വർഗ കെ സാരേ ആശിഷേ സ്വർഗ കർക്കെ ശബ്ദ ആയ വാപ്പർ. നമ്മുടെ ജീവിതത്തിൽ സ്വർഗം എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല. ഹമാര ജീവൻ മേ ഹമാര വിഷയ മേ സ്വർഗ ക്യാ ഹൈ ഹം നഹീ ജാൻതേ ക്യോകി ഹംനെ ദേഖാ നഹീ. നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, ഹംനെ ബഹുത് സുനാ ഹൈ ഉസ്കെ ബാരേ മേ. നമ്മുടെ എല്ലാവരുടെയും സങ്കല്പത്തിൽ ഒരു സ്വർഗമുണ്ട്. ഹംനെ അപ്നെ മനോ മേ ഏക് സങ്കൽപ് വിചാർ കർക്കെ രഖാ ഹൈ കി സ്വർഗ ഐസാ ഹോഗാ. നമ്മുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരൻ അവിടെ പോയി. ഹമാരെ ബീച്ച് മേ സേ കുഛ് സമയ പഹലെ ഹമാരെ ബീച്ച് മേ സേ ഏക് ഭായി വാപർ ഗയാ. ഒരാള് നമ്മളിൽ നിന്ന് പോകുമ്പോൾ ആദ്യം അല്പം പ്രയാസം തോന്നുമെങ്കിലും എവിടെയൊക്കെ പോയെന്ന് ഓർക്കുമ്പോൾ പിന്നെ സന്തോഷമാണ്. ഹമാരെ ബീച്ച് മേ സേ കോയി കോയി ഹമേ ഛോഡ്കർ ജാതേ സമയ മേ വോ ഉസ് പൽ കേ ലിയേ കുഛ് പൽ കേ ലിയേ ഹമേ ദുഃഖ് ലഗ്താ ഹൈ ലേക്കിൻ വോ കഹാ പർ ഗയാ കർക്കേ യേ ബാത് ജബ് ഹം സോച്തേ ഹൈ തോ തുരന്ത് ആനന്ദ് ഹോതാ ഹൈ. വോ സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ, ആത്മീയം എന്ന് ഉദ്ദേശിക്കുന്നത് നിലനിൽക്കുന്നത്, മാറ്റമില്ലാത്തത്, എന്നേക്കുമുള്ളത്, അവസാനമില്ലാത്തത് എന്നൊക്കെ അർത്ഥമാണ് ആത്മീയ അനുഗ്രഹങ്ങൾ എന്നുള്ളത് അർത്ഥമാക്കുന്നത്. തോ സ്വർഗ്ഗക്കെ സബ് പ്രകാർക്കെ ആശിഷേ കർക്കെ വാപർ ശബ്ദ ലിഖാ ഗയാ ഹൈ. തോ ആത്മിക് കർക്കെ ശബ്ദ ആതേ സമയ മേ ഉസ്കോ ഹമേ അർത്ഥ ക്യാ സമജ്ന ഹൈ. ആത്മിക് യാനി കി ജോ സദാ രഹനേ വാലാ, ജോ സദാ ബനാ രഹതാ ഹൈ, ജോ ടിക്കാ രഹതാ ഹൈ, അനന്ത് കാൽ കാ ഹൈ ഓർ ആത്മിക് ഹൈ. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾക്ക് ദുഃഖമില്ല. സ്വർഗ കാ ആശിഷ് മേ കഭീ ഭീ ദുഃഖ് നഹീ രഹതാ. അവിടെ മരണമില്ല, വഹാ പർ മൃത്യു നഹീ. അവിടെ രോഗമില്ല, വഹാ പർ ബിമാരി നഹീ. അവിടെ കണ്ണുനീരില്ല, വഹാ പർ ആസു നഹീ. അപ്പോൾ സ്വർഗീയ അനുഗ്രഹം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ്. തോ സ്വർഗീയ ആശിഷ് കർക്കെ ബോൽത്തെ സമയമേ ഹമാരാ സോച് സേ ഭീ ബഡാ ബാത് ഹൈ വോ. എന്നാൽ ഭൂമിയിലെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ അത് താൽക്കാലികമാണ്. പരന്തു ഭൂമി കാ ആശിഷ് കർക്കെ ജബ് ബോൽത്തെ സമയമേ വോ ക്യാ ഹൈ കുഛ് സമയക്കേ ലിയേ രഹതാ ഹൈ. അവിടെ മരണമുണ്ട്, വഹാ പർ മൃത്യു ആതാ ഹൈ. ദുഃഖമുണ്ട്, ദുഃഖ് ഹൈ. വേദനയുണ്ട്, ദർദ് ഹൈ. എല്ലാ കഷ്ടങ്ങളും ഉണ്ട്, സബ് പ്രകാർ കാ കഷ്ട് ഹൈ. അപ്പൊ ഭൂമിയിൽ അനുഗ്രഹം ഉണ്ടോ വാസ്തവത്തിൽ? തോ ഐസാ ഹൈ തോ ഭൂമി കാ ആശിഷ് ആശിഷ് ഹൈ ക്യാ. അപ്പൊ നമ്മളിവിടെ നമ്മൾ വായിച്ചത് പരന്തു ഹം യഹാ പർ ക്യാ പഠേ ക്രിസ്തുവിൽ, നമ്മെ ക്രിസ്തുവിൽ ഹമേ മസീ മേ വഹാ പർ ലിഖാ ഹൈ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. മസീഹ് മേ ഹമേ ആശിഷിത് കിയാ ഹൈ കർക്കെ പഠ്തെ ഹൈ. നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയല്ല. ഐസാ നഹീ ലിഖാ ഹൈ കി ഹമേ ആശിഷ് കർനേ വാലാ ഹൈ, ഐസാ നഹീ ലിഖാ ഹൈ. നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു, ബൽക്കെ കർ ദിയാ ഹൈ ലിഖാ ഹൈ. നമുക്ക് എന്താണ് ഉറപ്പ് ഇതിന്? തോ ഇസ് ബാത് കാ ഹമാരി ഓർ സേ ക്യാ മജ്ബൂതി ഹൈ, ക്യാ ഗ്യാരണ്ടി ഹൈ? ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതിന് ഉറപ്പ് എന്താണ്? പ്രഭു നേ മുജേ ആശിഷിത് കിയാ ഹൈ കർക്കെ ഇസ്കാ മേരേ വിഷയ മേ മൈ കൈസാ ഇസ് ബാത് കോ മാൻ സക്താ ഹൂ ഹാ ഐസാ ഹീ കിയാ ഹൈ കർക്കെ. ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ തക്കോണം എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? തോ പരമേശ്വരനെ ഏക് വ്യക്തി കോ ആശിഷിത് കിയാ ഹൈ കർക്കെ ഐസാ പരമേശ്വർ കിസി കേ ഉപ്പർ ഉംഗ്ലി ഉഠാകർ യാ സബൂത് കേ തോർ മർ ഐസാ കുഛ് ഭീ ഹമാരേ പാസ് ഹൈ ക്യാ ജോ സബൂത് കേ രീതി സേ മാൻ സകേ ഹാ സച്ചമുച്ച് പ്രഭു നേ ആശിഷിത് കിയാ ഹൈ ഹമേ. എന്തെങ്കിലും ഉണ്ടോ ഐസാ കുഛ് ഹൈ ക്യാ ഹമാരേ പാസ്? ദൃശ്യമായിട്ടൊന്നുമില്ല. देखने में नहीं है, शारीरिक रीति से कुछ भी नहीं है. നമുക്ക് ഉള്ള ആധാരം തിരുവചനമാണ്. हमारे पास एक सबूत के तौर पर, एक आधार के तौर पर देखा तो प्रभु का वचन है. നമുക്ക് ഈ സ്വർഗീയ അനുഗ്രഹങ്ങൾ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ട് അങ്ങ് തിരികയല്ല അത്. तो इसके लिए स्वर्ग का सभी प्रकार के आशीषों से आशीषित किया है बोलकर हमें हाथ में नहीं दिया है.
നമ്മൾ അങ്ങനെ തരികയല്ല ബൾക്കി ഹമാരെ ഹാത്തോ മേ നഹീ സോപാ ഹൈ അപ്പോൾ നമുക്ക് ഒരു നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് ദൈവം അത് ചെയ്യുന്നത് നിയമത്തെ ബൾക്കി പ്രഭുനെ ഏക് വാചാകേ ആധാർ പർ ഉസ് ഏക് വാചാകോ നീവ് കേ ആധാർ പർ റക്കർ ഹമേ ഉസ് വാചാകേ ദരിയ ദേ റഹാ ഹൈ അതെ എങ്ങനെയാണ് ഔസത്ത് വിൽപത്ര നമുക്കറിയാം ഒരാൾ മരിക്കാൻ നേരം അദ്ദേഹത്തിന്റെ സ്വത്ത് തന്റെ മക്കൾക്ക് ഭാര്യയ്ക്കൊക്കെ കൊടുക്കാൻ ഒരു ഒരു വിൽപത്രം എഴുതി വെക്കാറുണ്ട് ഉദാഹരണം കെ ലിയേ ഏക് വ്യക്തിക്ക് പാസ് അഗർ ജാദാ ജായദാദ് ഹോതാ ഹൈ തോ വോ ക്യാ കർതാ ഹൈ വോ സമ്പത്തി കേ വിഷയം മേ അപ്നാ ജായദാദ് പർ ഏക് വിൽപത്രം ലിഖ് കേ രഖതാ ജിസ്മേ ക്യാ ഹോതാ ഹൈ യോ ജബ് വോ മർ ജായേഗാ തോ സാരാ ധൻ സാരാ ജായദാദ് കിസ്കേ നാം പർ ജായേഗാ വോ സബൂത് കേ ലിയേ ഏക് ആധാർ ബനാതാ ഹൈ അതെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പല മതങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് ക്രിസ്തീയ സഭകളിൽ ഉള്ള ഇൻഹെറിറ്റൻസ് കിട്ടുന്നത് വേറെ രീതിയിലാണ് മുസ്ലിംസിന് വേറെ രീതിയിലാണ് ഹിന്ദുക്കൾക്ക് വേറെ രീതിയാണ് മസീഹ് ലോഗോ കാ ക്രിസ്ത്യൻ ലോഗോ കാ മസീഹ് ധർമ്മ കാ അലഗ് കാനൂൻ രഹതാ ഹൈ മുസൽമാൻ ലോഗോ കാ അലഗ് കാനൂൻ രഹതാ ഹൈ ഔർ ഹിന്ദു ലോഗോ മേ ദേഖാ ജായേ തോ ജായദാദ് ബട്വാരാ കർനേ കാ വിഷയ മേ അലഗ് അലഗ് കാനൂൻ രഹതാ ഹൈ അപ്പോൾ ഈ സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും ഇതുപോലെ ഒരു ഔസത്ത് ഒരു മരണപത്രിയിലൂടാണ് നമുക്ക് ലഭിക്കുന്നത് ഉസീ തരഹ സ്വർഗ്ഗ കാ സാരാ ആത്മിക ആശിഷോ സേ ഹമേ ആശിഷിത് കിയാ ഹൈ ഹമേ ധന്യ കിയാ ഹൈ ബോൽതേ സമയ മേ വോ ഏക് ആധാർ കേ രൂപ മേ ദിയാ വോ ക്യാ ഹൈ ഏക് വിൽ പത്ര ഏക് കാനൂൻ കേ ജൈസാ വിൽ പത്ര ബനായാ ജാതാ ഹൈ വൈസാ ഏക് അധികാരി പത്ര കേ ദ്വാരാ ഹമേ മിലേഗാ അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് എബ്രായ ലേഖനം 9 അധ്യായത്തിൽ എബ്രായ കാ പുസ്തക അധ്യായ 9 മേ അവിടെ നമുക്ക് അതിന്റെ നമുക്ക് ബൈബിൾ അറിയാവുന്നതുകൊണ്ട് നിയമം നിയമം എന്നോട് പറയുന്നത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പുതിയ നിയമം അവിടെ അതിന്റെ 9 അധ്യായത്തിന്റെ 16 വാക്യം വായിക്കുമ്പോൾ ഇവിടെ ഈ നിയമം എന്ന് ഉദ്ദേശിക്കുന്നത് മരണപത്രികയാണ് यहाँ पर जो वाचा करके जो शब्द लिखा है मतलब वो मृत्यु के द्वारा जब जायदाद बंटवारा करने के लिए जो विल पत्र है उस अर्थ में लिखा गया है और आल धनिकराय एक मनुष्य एक धनवान व्यक्ति धन मरिकने के मुंबे वो मरने से पहले തന്റെ ധനം ആർക്കൊക്കെ പോണം എന്ന് എഴുതി വെക്കുകയാണ് അത് എഴുതിയിട്ട് എവിടെയാണ് കൊടുക്കുന്നത് ഓർ ബിൽ പത്രം ബനാനേ കേ ബാദ് വോ കഹാൻ ദേഗാ ഉസെ കോർട്ടിലാണ് ന്യായാലയ മേ ദേഗാ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത് കോർട്ടിൽ വെക്കണം വോ വ്യക്തി ജബ് ജിന്ദാ രഹതേ സമയ മേ ക്യാ കരേഗാ ന്യായാലയ മേ ജാകർ ഉസ്കോ രജിസ്റ്റർ കർകേ സ്റ്റാമ്പ് ഡാൽകർ ന്യായാലയ മേ ജാകർ ദേഗാ എന്നാൽ മക്കൾക്കോ ഭാര്യയ്ക്കോ എന്താ സ്വത്തെന്ന് അവർക്ക് അറിയില്ല ഓർ പത്നി ഓർ ബച്ചേ ഓർ ഉൻകേ പരിവാർ കേ ലോഗോ കോ കിത്നാ ധൻ മിലേഗാ കിത്നാ ധൻ ഹൈ യേ സബ് ഉൻകോ നഹീ മാലൂം അവർ മരിച്ചു കഴിയുമ്പോൾ പരന്തു മരനേ കേ ബാദ് കോടതിയിൽ നിന്ന് ഒരു വക്കീൽ വരും ക്യാ ഹോതാ ന്യായാലയ സേ ഏക് വക്കീൽ ആതാ ഹൈ അതെ എഴുതി വെച്ചിരിക്കുന്ന നിയമപ്രകാരം മക്കൾക്ക് ഇന്ന ഓഹരി ഇന്ന ഓഹരി എന്ന് അദ്ദേഹമാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഓ വക്കീലാകർ ക്യാ കേത്ത ഹൈ ജബ് വോ വ്യക്തി മർ ഗയ മർനേ കേ ബാദ് വോ ആകേ കേത്ത ഹൈ ദേഖോ ഐസാ കാനൂനി തോർ പർ ഏക് രേഖാ ഹൈ ഹമാരെ പാസ് ജോ ആപ്കോ ജായദാദ് മിൽനേ വാലാ ഹൈ ആപ്കേ ബച്ചേ കോ ഇത്നാ ഇത്നാ മിലേഗാ ബോൽകർ വോ ബാദ് വോ മൃത്യു കേ ബാദ് വോ വക്കീൽ അധികാർ സേ വോ പത്ര കോ ദേതാ ഹൈ ഇനി അതിന്റെ 17 വാക്യം വായിക്കുമ്പോൾ 17 വാക്യം മേ അപ്പൊ നിയമകർത്ത എന്ന് പറഞ്ഞാൽ ഈ ദാനം ചെയ്യുന്ന വ്യക്തി ജിസ്കാ നാം പേ ജായദാദ് ഹൈ ജോ രേഖാ ബനാ റഹാ ഹൈ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ജബ് തക് വോ സിന്ദാ രഹതാ ഹൈ അവകാശികൾക്ക് അത് കിട്ടില്ല തബ് തക് മിറാസ് പാനേ വാല ജോ സമ്പത്തി ജിസ്കോ മിൽനാ ചെയ്യേ ഉൻകോ കുച്ച് ഭീ നഹീ മിലേഗാ കാര്യം എന്താണ് കാരണം ക്യാ ഹൈ നമുക്ക് അത് ഗലാത്യ ലേഖനം ഗലത്യോ കാ പുസ്തക് മേ 3 അധ്യായത്തിന്റെ 15 വാക്യം 3 കാ 15 മേ ജബ് ആപ് പഠ്തേ ഹൈ ഗലേഷ്യൻസ് 3:15 മരണപത്രികയെ കുറിച്ചാണ് പറയുന്നത് യഹാ പർ ഭീ വോ മരണ പത്രിക ജോ ജായദാദ് കാ പത്രി ഹൈ ഉസ്കേ ആധാർ പർ കഹാ ഹൈ യഹാ പർ ഭീ അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ ഉദാഹരണ കെ ലിയേ ഏക് പിതാ ജബ് വോ സിന്ദാ രഹതേ സമയ മേ അദ്ദേഹത്തിന് 10 ഏക്കർ ഉണ്ടെന്നിരിക്കട്ടെ ഉൻകോ സോചോ കി 10 ഏക്കർ ജമീൻ ഹൈ അദ്ദേഹം ചിന്തിക്കുകയാണ് മൂത്ത മകൻ 5 ഏക്കർ രണ്ടാമത്തെ മകനും 5 ഏക്കർ തുല്യമായിട്ട് കൊടുക്കുക തോ ഓ സോച്നേ ലഗാ കി മേരാ ദോ ബേട്ടാ ഹൈ
बड़ा बेटे को 5 एकड़ दूंगा, छोटा भाई छोटा बेटे को भी 5 एकड़, दोनों बेटे को तुल्य समान दूंगा। कुछ ना कहने मूत मगन अपने अुसा मोशाई अद हृदय चिंत वन एंत मूत मगन अधिक और 2 एकड़ को इलाय मगन 8 एकड़ को। लेकिन आगे जैसा वो जीवन जीते समय में देखा कि क्या बड़ा बेटा जो है वो पिता का आज्ञा का पालन नहीं कर रहा, अपना मनमानी में अय्याशी में जी रहा है। ये बेटे का ये जिंदगी को देखकर पिता दुखी होकर वो सोचने लगता है, देखो मेरा बड़ा बेटा ऐसा अय्याशी करके जी रहा है, इसलिए मैं क्या करूंगा, उसको उसका जायदाद में से मैं मेरा जायदाद में से सिर्फ 2 एकड़ जमीन दूंगा, बाकी 8 एकड़ मैं छोटा बेटे को दूंगा। वो आ व्यक्ति मरीच कर, लेकिन वो और वो व्यक्ति मर जाने के बाद अद माचा नार्क बदलना मर गया तो फिर क्या हो गया, जो बात उसने सोचा या बना लिया फिर बदल नहीं सकता, बदल कुछ भी करे बदल नहीं सकता। वो मरीच शेष मरण बिल उपागत तो मृत्यु के बाद ही वो जो जो रेखा बनाया है उसको सामर्थ्य मिलता है, बलवंत होता है, पक्का हो जाता है। अब इधे नम्बे दैव नमक तरह अनुग्रह मुता उसी रीति से परमेश्वर हमको जो भी आशीष दिया है वो एक व्यक्ति का जायदाद है, व्यक्ति का धन है। वो आरा स्वता किसका धन है? वो येशु क्रिस्तु स्वता, येशु मसीह का धन है। वो अब मरीके मुंबे एड़ी बच्चो और उन्होंने क्या किया, मरने से पहले सारा रेखा किस किस को कितना जायदाद मिलना चाहिए उसका सबूत उन्होंने रेखा बना के रखा अद कोड़ी बच्चो और फिर न्यायालय में दे दिया, स्वर्गीय न्यायालय में दे दिया। मरीच कड़ने पोल मरने के बाद वकील आगने परिशुद्ध आत्मा पवित्र आत्मा जो वकील है वो हमें आकर कहता है इधान स्वर्ग आत्मीय अनुग्रह मुझे नम क मरण तिरुवचन। देखो इसके लिए तुम्हें तुम्हारे लिए स्वर्ग में बहुत सा धन और आशीष तुम्हारे लिए रखा है उसका सबूत के तौर पर वो तुमको मिलने का कारण क्या हुआ, एक व्यक्ति को उसके लिए मरना पड़ा, उस मृत्यु का कारण क्या है, उसका रेखा क्या है, वो सब वजह क्या है, वो सबूत है ये बाइबल। നമ്മുടെ ജീവിതത്തിൽ അപ്പൻ എഴുതി വെച്ച മരണപത്രിക വായിക്കുന്നത് എത്ര അനുഗ്രഹമാണ് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ശാരീരിക ജീവിതത്തിൽ ദേഖാ ജായ തോ ഹമാരാ പിതാജി കാ ദേഹാന്ത് ഹോ ജാനേ കേ ബാദ് ഉൻകാ ജായദാദ് കാ പത്ര പഠ്നാ ബോലാ തോ കിത്നാ ഖുശി മിൽതാ ഹൈ നാ। ആൾക്കാർക്ക് വേദവസം വായിക്കാൻ ഒരു താല്പര്യമില്ല, കാരണം ഇത് മരണപത്രികയാണെന്ന് അറിയത്തില്ല। പരന്തു ഉസി രീതി സേ ഈ ബൈബിൾ കോ ലോഗോ കോ പഠ്നേ കേ ലിയേ മൻ നഹീ ഹോതാ ക്യൂൻകി ലോഗോ കോ സമജ് മേ നഹീ ആ രഹാ ഹമാരേ ലിയേ സ്വർഗ മേ ക്യാ ക്യാ ആശീഷ രഖാ ഹൈ ഉസ്കാ രേഖാ ഉസ്കാ വിൽ പത്ര യേ ഹൈ കർകേ ലോഗോ കോ പഠ്നേ കേ ലിയേ മൻ നഹീ ഹോ രഹാ। അത് നിയമം വഴി മരിക്കുന്നതിന് മുമ്പ് രേഖപ്പെടുത്തി ഉസ്കോ കാനൂനി തോർ പർ വ്യവസ്ഥാ കേ ആധാർ പർ പരമേശ്വർ കേ നിയമ കേ അനുസാർ യേശു മസീഹ് മർനേ സേ പഹലേ സാരാ രേഖാവോ കോ കിതാബ് മേ ലിഖ് ദിയാ ബൈബിൾ മേ ലിഖാ। അപ്പോൾ യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്ന കാലത്തോളം പരന്തു ജബ് തക് യേശു സിന്ദാ രഹേഗാ അവകാശികൾ കിട്ടുന്നില്ല, ജോ മിരാസ് ലോഗോ കോ ധൻ നഹീ മിലേഗാ। എന്നാൽ മരിച്ച ശേഷം ലേക്കിൻ മർനേ കേ ബാദ് ആ എങ്ങനെയാണ് അവകാശികൾക്ക് വരികയാണ്, കാരണം യാതൊന്നും അതിന് മാറ്റാൻ ആർക്കും അവകാശമില്ല। നമ്മുടെ എബ്രാനിയോ മേ ഓർ ഗലത്തിയോ മേ ക്യാ പഠാ മർനേ കേ ബാദ് ഹീ വ്യവസ്ഥ ഓ നിയമ പത്രം കോ അധികാർ മിലേഗാ ഓ മാനാ ജായേഗാ ഓർ മർ ഗയാ ഉസ്കേ ബാദ് ഗലത്തിയോ മേ പഠാ वो बदल भी नहीं सकता, कुछ भी जोड़ नहीं सकता। इनी നമ്മൾ ഇത്രയും കാര്യം ഉൾക്കൊള്ളുകൊണ്ട് വീണ്ടും 9 അധ്യായം എബ്രായ ലേഖനം 9 അധ്യായം അതിന്റെ 16 17 ഒന്ന് വാക്യം വായിച്ച് ഇത്രയും ബാ സമജ് കർ ഹം ലോ ഫിർ സേ എബ്രാനിയോ കാ പുസ്തക 9 കാ 16 17 പഠേംഗേ। क्योंकि जहां वाचा बांधी गई है वाचा बांधने वाले की मृत्यु का समझ लेना भी आवश्यक है, क्योंकि ऐसी वाचा मरने पर पक्की होती है और जब तक वाचा बांधने वाला जीवित रहता है तब तक वाचा का ഇങ്ങനെയാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തു യേശുവിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്। ഈ രീതി എഫേസ്യരിലെ നമ്മൾ പഠിച്ച സ്വർഗ കാ സബി പ്രകാർ കാ ആത്മിക ആശീഷ് ഹമേ മസീഹ് മേ ഹമേ ദിയാ ഹൈ। കർത്താവ് മരിക്കുന്നതിന് മുൻപ് തന്നെ മത്തായി സുവിശേഷം 26 അധ്യായം 28 വാക്യത്തിൽ മത്തായിയുടെ പുസ്തകം 26 അധ്യായം 22 വാക്യമേ മാത്യു 26:22 മരണേ സേ പഹലേ അവിടെ നിയമ രക്തം എടുത്ത് പറയുകയാണ്, അവിടെ പ്രത്യേക ഒരു പദമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്। നിയമ കാ വാചാ കാ ലഹു കർകേ വഹാ പർ ഏക് ശബ്ദ ലിഖാ ഗയാ ഹൈ 26 കാ 28 ഓക്കെ മേരാ വഹാ ലഹു ലേ ഹാ ജോ ബഹുതോ കേ ലിയേ പാപോ കി ക്ഷമാ കേ നിമിത്ത ബഹായാ ജാതാ ഹൈ। ഹാ എന്റെ അർത്ഥം എന്താണ്, ഉസ്കാ അർത്ഥ ക്യാ ഹൈ, അവിടെ പറയുകയാണ് വഹാ പർ കേ റഹാ ഹൈ പുതിയ നിയമത്തിന്റെ നയാ വാചാ കാ ലഹു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, ആള് മരിക്കണം। മത്ലബ് ക്യാ, മത്ലബ് വോ ബോൾനേ വാലാ വ്യക്തി മർനാ പഡേഗാ।
ഇപ്പോൾ മരിച്ചില്ല മരിക്കാൻ പോവുകയാണ് ബോൾത്തെ സമയമേ തമ്മി മറാ നീ മറാ നീ അപ്പോൾ അവിടെ അതിന്റെ നമ്മുടെ കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ ഇസ്ലേ ഖാസ് രീതിസെ ജബ പ്രഭു മേജ് മേ ആതേ സമയമേ നാം ഒരു 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 അല്ലെങ്കിൽ ഒരു പ്രസംഗം കൂടാതെ തന്നെ നമ്മൾ പറയുകയാണ് ഞാൻ क्रिस्तु ഉറപ്പാക്കിയ നിയമത്തിന്റെ അംശികളാണ് ഞങ്ങൾ എല്ലാവരും तो हम लोग जब उस प्रभु मेज की उपस्थिति में हम आते समय में प्रचार सुनने से पहले ही जिस हम जैसे ही प्रभु मेज की उपस्थिति में आते समय में बिना प्रचार सुने ही हमारे अंदर क्या गवाह रहता है प्रभु यीशु मसीह ने जो नियम का वाचा हमें बांधा है उस नियम का वाचा के साथ मैं भी सहभागी हूँ मेरा भी भाग है उसमें उसका मतलब यीशु क्रिस्तु जीवित जब यीशु मसीह जिंदा था उन्होंने जो भी बातें कहा है अदिन्दे एल्ला अवकाशियाण ഞാൻ उस सब बातों का मिरास और हकदार कौन है हम कार्य എന്താണ് कारण क्या है നിയമകർത്താവ് മരിച്ചു क्योंकि अभी जो वाचा बांधा वो व्यक्ति मर गया ഇനി നിയമത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ अभी वाचा में जो बातें लिखा गया है ഞാൻ അവകാശിയാണ് मैं उसका मिरास का हकदार हूं വേദപുസ്തകം വായിച്ച് ഇതേ ദൈവം തന്റെ പുത്ര മുഖാന്തരം തന്ന നമ്മുടെ അല്ലെങ്കിൽ വിൽപത്രം ആണെന്നുള്ള രീതി വേദപുസ്തകം വായിച്ചാൽ വേദപുസ്തകം മടക്കി വെക്കാൻ നമുക്ക് തോന്നുമോ കാരണം അനുഗ്രഹത്തിന്റെ കലവറയല്ലേ ബൈബൽ മാമൂലി കിതാബ് നീ ബൾക്കെ പരമേശ്വർ പ്രഭു യേശു മസീഹ് മേ ഉൻകാ ധൻ കാ പത്ര ഹേ ജോ മേ ഉൻകാ ഹക്ദാർ ഹൂ ജോ മുജേ മിൽനേ വാലാ ഹേ കർകേ ഉസ്മേ ക്യാ ക്യാ ആശീഷ ഹേ കർകേ യേ ബാത് സോച് കർ ജബ് ബൈബൽ പഠനേ ലഗേഗാ തോ പുസ്തക കോ ബന്ദ് കർനേ കാ മൻ ഹി നഹീ കരേഗാ ക്യൂൻകേ പൂരാ ആശീഷ കാ ഭണ്ഡാർ കാ ശ്രോതാ ഇസ്മേ ഛുപാ ഹുവാ ഹേ ഞാൻ ഇതുവരെയും എന്റെ അപ്പന്റെ വിൽപത്രം ഒന്നും അതിന് മുമ്പ് അദ്ദേഹം മരിച്ചു അപ്പോൾ നമ്മൾ ആരെങ്കിലും വിൽപത്രം കണ്ട് സന്തോഷിച്ചവരാണോ അപ്പന്റെ സ്വത്ത് കണ്ട് സന്തോഷിച്ചവരാണോ ഖുഷി മനേ ഇത്ര ഇത്ര ജമീൻ ജായദാദ് എന്നാൽ ദൈവം നല്ലൊരു അവസരം തന്നിരിക്കുക അങ്ങനെ പഠിച്ച് ചെല്ലുന്നവർക്ക് സ്വർഗം എന്താണ് അവരെ സ്വീകരിക്കുന്നത് വായിക്കുമ്പോൾ ഈ വക്കീലെ പരിശുദ്ധാത്മാവ് വന്ന് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു മരിക്കുന്നതിന് മുൻപേ എന്റെ അവകാശം എന്റെ പിൻപറത്തലമുറക്കാർ കൊടുക്കണം എന്ന് പറഞ്ഞത് ആത്മാവ് വന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് പവിത്ര ആത്മാ ജോ ഹമാര സ്വർഗ് സേ ആയാ വോ വക്കീൽ ഹേ വോ ഹമേ ജബ് ഹം വചൻ പഠതേ സമയ മേ ഇസ് വചൻ മേ മസീഹ് നേ ഹമേ ക്യാ ക്യാ ധൻ കാ ഹമാരേ ലിയേ സംഭാലേ റഖാ ഹേ യാ പ്രഭു ജബ് ഗവാഹി ദേതാ ഹേ കി മേരേ ദ്വാരാ ആനേ വാലേ ജോ വംശ കോ മേ ജോ മസീഹ് കാ ജീവൻ കേ പായേ ഹുവേ प्राप्त किए हुए उन लोगों को क्या क्या धन है क्या क्या जायदाद है करके ये बात पवित्र आत्मा ऐसे विश्वासियों को बार बार बताते रहता है पर ये उनको ही समझ में आएगा जो ये पुस्तक पढ़ता है പൗലോസ് ഇത് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വിട്ടൊക്കെ പോകാനെ തോന്നുക അപ്പോൾ അവിടെ നമ്മളപ്പോ ഈ വിൽപത്രം വായിക്കുമ്പോൾ ഇത് ഹോളി സ്പിരിറ്റ് നമുക്ക് മനസ്സിലാക്കി തന്നെങ്കിലേ നമുക്ക് ആത്മീയ സന്തോഷമുള്ളൂ ഇസിലേ ഹമേ ജബ് യേ വിൽപത്ര കോ ഇസ് ബൈബിൾ കോ പഠതേ സമയ മേ ജബ് പവിത്ര ആത്മ ജബ് ഹമേ സഹായത കർതേ സമജ്നേ കേ ലിയേ തബേ ഹംകോ ആത്മിക് ആനന്ദ് മിലേഗാ യിരെമ്യാ പറയുകയാണ് ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു അതെന്റെ ഹൃദയത്തിന് സന്തോഷവും ആനന്ദവുമാണ് യിരെമ്യാ ക്യാ കേതാ ഹേ തേരാ വചൻ കോ മേനേ ഖോജ് കർ ഡൂൺ ഡൂൺ കർ മേനേ ഉസ്കോ പാ കർ മേനേ ഉസ്കോ ഖായാ ഓർ വോ മേരാ ആനന്ദ കാ കാരൺ ബനാ അവിടെ നമ്മുടെ എഫിസ് ലേഖനം ഒന്നിന്റെ അതിന്റെ 15 മുതൽ അതിന് ഒരു വാക്യമായിട്ട് കിടക്കുകയാണ് അവിടെ ഇങ്ങനെ നിങ്ങളെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതരം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ ഒരു അതങ്ങോട്ട് ഒരു വലിയ ഒരു കലവറ അവിടെ തുറന്നു കിടക്കുകയാണ് പുസ്തകം और पवित्र लोगों में उसकी मिराज का धन का महिमा वो कैसा है ये बात जानने के लिए तुम्हारा आंखें खुले हम लोग वचन पढ़ते समय में वो क्या है वास्तव में
നമ്മുടെ അകക്കണ്ണ് തുറക്കണം സബ്സേ പഹല ഹമർ അന്ദ്രൂനി ആകെ ഖുൽനാ ഹൈ ഈ വിൽപത്രത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് യേ വിൽപത്ര മേ യേ രേഖാ മേ മേരേ ലിയേ ക്യാ ലിഖാ ഗയാ ഹൈ സമജ്നേ കേ ലിയേ അത് കാണുന്തോറും ഓ ജിതനാ മേ ഉസ്കോ ദേഖ്താ ഹൂ അത് ഗ്രഹിക്കുന്തോറും ജിതനാ മേ ഉസ്കോ സമജ്താ ഹൂ ഞാൻ ആരാണ് മേ ക്യാ ഹോ റഹാ ഹൂ ഒരു വലിയ ധനി ഈ പ്രപഞ്ചത്തിന്റെ മുഴുവത്തിന്റെയും ധനികനായവന്റെ മകനാണ് യേ പൂരാ ബ്രഹ്മാണ്ഡ കാ धनवान व्यक्ति जो परमेश्वर है उस परमेश्वर का मैं बेटा हूं करके पढ़ते पढ़ते मैं और आनंदित हो रहा हूं वचन വായിക്കുമ്പോൾ ഈ നിലയിലുള്ള ഒരു സന്തോഷം കിട്ടാത്തതിനെ കാര്യം നമ്മൾ ഇല്ല വേദസ്തം വായിച്ചില്ലെങ്കിൽ ദൈവം ഇനി നമ്മളെ എന്തെങ്കിലും ഒന്ന് ശിക്ഷിക്കും എന്നൊരു ഭയം കൊണ്ട് ആ ദൈവത്തെ ആർക്കാണ്ടോ വേണ്ടി വായിക്കുന്നത് പോലെ നമ്മൾ വായിക്കുന്നത് കൊണ്ടാണ് ഈ വചനത്തിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാകുന്നത് അധികത്തർ ലോകോക്കോ വചൻ പഠനേ കേ ബാദ് ഉൻകോ ഖുഷി നീ മിൽതാ ആനന്ദ് നീ മിൽതാ ദുഃഖ് ഓ ലോക് ബൽകേ പഠകർ ഓർ ദുഖീ ഹോതേ ഹൈ ഐസാ ക്യൂ ഹൈ ഉൻകാ മനോഭാവന സഹീ നീ ഹൈ വചൻ പഠതേ സമയ മേ ഉൻകോ ക്യാ ലഗ്താ ഹൈ അഗർ ആജ് മൈനേ ബൈബിൾ നീ പഠാ തോ പരമേശ്വർ ഹമേ ശ്രാപ് ദേഗാ ഹമാരാ ജീവൻ മേ കുച്ച് ഗൽത്തി കുച്ച് ബുരാ ഹോഗാ ബോൽകർ ഇസ് തരഹ ഡർ കർ യാ കിസി കോ ദിഖാനേ കേ ലിയേ പഠതേ ഹൈ വേദപുസ്തകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഹോളി സ്പിരിറ്റ് ഈ മരണപത്രയിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ മനോദൃഷ്ടിയിൽ ഹോളി സ്പിരിറ്റ് പ്രകാശിപ്പിക്കുമ്പോൾ നമുക്കും യേശുവിനെ പോലെ പറയാൻ കഴിയും എങ്ങനെയെന്നറിയാമോ മത്തായി സുവിശേഷം 11:27 കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട് तो अगर प्रभु का वचन को अगर सही रीति से पवित्र आत्मा के मदद से अगर हमको ग्रहण कर हमारा अंदरूनी आंखें खुल गया और पवित्र आत्मा के मदद से वचन पढ़ते समय में उसमें बढ़ते रहेंगे तो जैसा मती का पुस्तक 11:27 वाक्य में प्रभु ने जो बात कहा वो बात हमें भी कहने को होगा तो शुरुआत में ऐसा लिखा है मेरा पिता सकलवुम सब बात सब चीजें मुझे दिया है इसी के साथ साथ एफेसो 1:3 में भी हम क्या पढ़ते हैं स्वर्ग का सब प्रकार के आशीष सभी आशीष उसी तरह सभी बातें किसको दिया गया है यीशु को दिया पुत्र को दिया गया है अब पुत्र ना ये पुत्र ने कितने अवकाश हमें नमक कितना है मतलब क्या ये पुत्र प्रभु यीशु मसीह का जो मिराज मिला है उसके सहभागी है वो ही बातें हमें मिलने वाला है नमक कितना मेंगे व्यक्ति मरिकना लेकिन वो बात अगर मिलना है तो जिसने वाचा बांधा जिसने ये पत्र लिखा वो क्या होना पड़ेगा उसको उनको मरना पड़ेगा नियमत्तिन उडंबडि वो ही है नियम का वाचा अब नम्मुडे ओरु वाक्यम नम्मुडे वायिक्कुम्बोल हम एक वाक्य पढ़ते हैं वीण्डुम नम्मुडे इब्रानी लेखनत्तिलेक्क पोगाम वापस हम इब्रानी का पुस्तक में जाएंगे इब्रानी लेखनत्तिल अदिन्टे 9वां अध्यायम इब्रानियो 9 में आ वाक्य नम्मुडे अडुत्त वाक्यम ओन्नु वायिक्कुम्बोल उसका अगला वाक्य जब हम पढ़ते हैं अठारह हाँ बिना yeah. के नहीं बांधी गई हाँ क्योंकि जब मूसा सब लोगों को व्यवस्था के हर एक आज्ञा सुना चुका तो उसने बछड़ा और बकरों का लहू लेकर पानी और लाल ऊन और गुफा के साथ उस पुस्तक पर और सब लोगों का छिड़क दिया ओके ओके इनियम पढ़े नहीं बत्रे नहीं बता था वार आना पुराना नियम का जो नियम बनाने वाला कौन था अले മോശയുടെ രക്തമാണോ അവർ കൊടുത്തത് മോശ മരിച്ചു കഴിഞ്ഞാണോ പ്രാബല്യത്തിൽ വന്നത് പരന്തു ഓ ഓ നിയമ കോ സ്ഥാപന കർനേ കേ ലിയേ മൂശ മർകർ ഓ നിയമ സ്ഥാപന ഹുവാ ക്യാ മൂശ കാ ലഹൂ നീ ലിയാ താ ഉദർ ഓ പഴയ നിയമത്തിൽ പോലും പരന്തു പഴയ പുരാണ നിയമ മേ ബി ഈ ആടുകളുടെയും കാളയുടെയും രക്തം ഏതിനെ ബേസ്മേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെയാണ് കാണിക്കുന്നത് പുരാണ നിയമ മേ ബി ബേൽ ബക്രിയോ ജോ ബച്ചഡേ ജബ് മർതേ ഹൈ ജോ ബലിയ ഹോ പശു ലോ ജബ് മർതേ സമയ മേ ഉൻകാ ലഹൂ കിസ്കേ സാ തുൽന കിയാ ഗയാ താ ആനേ വലാ മസീ കേ തുൽന കിയാ ഹൈ അതാണ് നമ്മൾ ആദ്യം പഴയ നിയമത്തിൽ ദൈവം ഒരു സാദൃശ്യ രൂപേണ കാണിക്കുകയാണ് ഇസിലേ സബ്സേ പഹല പുരാണ നിയമ കോ ഛായ കെ രൂപ മേ പ്രഭു ഏക് ബാത് കോ ബതാതാ ഹൈ ഈ ഇസ്രായേൽ ജനം ആരായിരുന്നു ഇസ്രായേൽ ലോക് കോൺ തേ വെറും അരാമ്യരായ വെറും ജാതികളായിരുന്നു ഉലോബി ഏക് സമയമേ അന്യ ജാതി തേ എന്നാൽ ദൈവം അവരെ വിളിച്ച് പരന്തു പരമേശ്വരൻ ഉൻകോ ബുലായാ ഒരു സഭയായി ഉൻകോ ഏക് മണ്ഡലി ബനായാ അവരെ അനുഗ്രഹിച്ചപ്പോൾ ഉൻകോ ആശീഷ് കിയാ എല്ലാ ഭൂമിയിലെ അനുഗ്രഹവും വാഗ്ദത്തം ചെയ്യുകയാണ് ഔർ ജിസ്കേ വജഹ സേ ഭൂമി കാ സാരാ ആശീഷ് കോ ഉൻകോ 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 വാചാ ബാന്ധാ നീ അവളെ അബ്രഹാമിനോട് പറയുമ്പോൾ നിന്നാൽ സകല ജാതികളെ ഞാൻ അനുഗ്രഹിക്കും അബ്രഹാം കോ ഉൽപ്പത്തി കാ പുസ്തക 12 മേ പ്രഭു ക്യാ കഹതാ ഹൈ തേരെ ദ്വാരാ സാരാ ജാതിയോ കോ ബി ആശീഷ് മില്ലേഗാ പക്ഷേ ആ ആശീഷ് എങ്ങനെയാണ് കിട്ടുന്നത് പരന്തു ഓ ആശീഷ് കൈസാ താ ഒര ആടിനെ അറുത്ത് ഏക് ബക്രേ കോ ബലി കർകേ ആട് മരിച്ചിട്ടല്ലാതെ ആ നിയമം സ്ഥാപിതമാകുതെ യാനി കി ഏക് മേംനാ കോ മാരാ ഗയാ താ ഉസ്കാ ലഹൂ കേ ദ്വാരാ യാനി കി മൃത്യു കേ ബിഗർ ബി ഉസ് സമയ മേ ബി നിയമം കാ സ്ഥാപന നീ ഹോ സക്താ താ അപ്പോൾ ഇനി നമ്മൾ വീണ്ടും നമ്മുടെ കർത്താവിലേക്ക് വരികയാണ് അബി വാപസ് ഹം പ്രഭു കേ ഓരാതേ അപ്പോൾ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ എന്തെല്ലാം പറഞ്ഞു തോ ഇസ്ലേ പ്രഭു ജബ് ജിന്ദാ താ വേ യേശുനേ ക്യാ ക്യാ ബാത് ബോലാ അത് മുഴുവൻ എന്റെ അവകാശം ഓ സബ് ക്യാ ഹൈ മേരാ മിരാജ് ഹൈ
प्रभु जब जिंदा रहते समय में कहा नित्यजीवन मैं उनको अनंत काल का जीवन दूंगा अले है ना शिष्यमार्क अद्यतीवन गिटियो तभी चेले लोग अनंत काल का जीवन मिला क्या यीशु जीवित जब यीशु जिंदा रहते समय में बोलते समय में नहीं मिला इल्ला तभी नहीं मिला പിന്നെ എപ്പോഴാണ് കിട്ടിയത് അത് കം മിലാ അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെല്ലാം അനുഗ്രഹമുണ്ടോ ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതെല്ലാം उसी रीति से हमारे विषय के लिए प्रभु ने जो भी आशीष की बातें प्रभु ने जिंदा रहते समय में जो भी बोला उस सब का सहभागी है हम इसलिए लेखाओं को जब पढ़ते समय में या पत्रों को हम पढ़ते समय में रोमियो का पुस्तक से हम जो भी बातें पढ़ते समय में उन लोगों ने नींव किस आधार पर लिया यीशु मसीह ने जो बातें बोला था उसके आधार पर है तो जो भी आशीषें है वो यीशु मसीह में है एक का साथ पढ़ेंगे एफिसियंस 1:7 अनुग्रह का धन से मिला है अले अपने नमले वाक्य अपने वाइच ऐंदा ने क्या हम पढ़ते हैं हमें कावने रेखतल अधिकर्मण वाला मौजने में ना बीनड़ पुण्डे अरे पावलोस आना बारण ये तो यीशु क्रिस्त आना बारण ये बात हमें उनको लहू के द्वारा हमें पापों का क्षमा मिला है करके ये बात पावलोस ने कहा है क्या यीशु ने कहा है प्रभु ने कहा था ये बात कर्ताव अनुबंध विशदीकर जब प्रभु ने जो बातें बोला था उसका अनुभव में उसी के संबंधित में आशीष के तौर पर सारे उस समय के प्रेरित लोगों को अनुभव होकर उन लोग कह रहा है पत्र में कर्ताव ये सब बातें प्रभु ने बोला है जीव वो कब था जब यीशु जिंदा था तब कहा अदर्को अपने मरण शेष अवकाशी कटू और वो जिन जिन लोगों के लिए बोला है उन लोगों को कब मिलेगा यीशु मसीह मरने के बाद क्योंकि इसके लिए जिसके पास पवित्र आत्मा नहीं है उसका उद्धार ही नहीं हुआ नया जन्म ही नहीं हुआ क्योंकि परमेश्वर ने उसको कुछ दिया ही नहीं है जायदाद के रूप में नमक इंगे ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്നതെല്ലാം ഇസ്ലേ ജോ ബി ബാത്തേ പത്രവുമേ ലിഖാ ഗയാ ഹേ യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ വിശദീകരണമാണ് യേശു മസീനെ ജബ് യേശു ജബ് ജിന്ദാ രഹതേ സമയമേ കോ ക്യാ ക്യാ ബാത്തേ ബോലാ താ ഉസ്കോ അർത്ഥ കേ സാത്ത് പത്രവുമേ ലിഖാ ഗയാ ഹേ അപ്പോൾ ഒരു വാക്യം കൂടി വാഗാ ഏക് ഒരു വാക്യം പഠേംഗേ നമ്മ കൊലോസ് ലേഖനം 1:20 കൊലോസോ 1:20 ओके ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടോ അബേ പ്രഭു പരമേശ്വരന്റെ സാത്ത് മേൽ മിലാപ് ഹുവാ ഹേ ക്യാ എങ്ങനെ സമാധാനം കിട്ടി കൈസാ മേൽ മിലാപ് ഹുവാ എങ്ങനെ ഇപ്പൊ കർത്താവേ എനിക്ക് സമാധാനം തരണേ സമാധാനം തരണേ സമാധാനം തരണേ എന്ന് നമ്മള് പ്രാർത്ഥിച്ച് മേടിക്കുമ്പോൾ ഈ വിൽപത്രത്തിൽ എഴുതിയത് വഴിയാ കിട്ടാത്തത് കൊണ്ട് ആ സമാധാനം കുറച്ച് കഴിയുമ്പോ പോകും തോ ഹമേ മലയാളം മേ ജബ് ബാത് പഠത്തെ സമയം ശാന്തി കർക്കെ ലിഖാ ഗയാ ഹേ യാ മേൽ മിലാപ് കർക്കെ തോ ശാന്തി കർക്കെ വിഷയം മേ ബോൾതേ സമയം മേ ഏക് വ്യക്തി പ്രാർത്ഥന കർ രഹാ പ്രഭു മുജെ ശാന്തി ദോ മുജെ ശാന്തി ജോ പരമേശ്വർ മുജെ ശാന്തി ചെയ്യേ മേൽ മിലാപ് കരോ കർക്കെ ബോൾതേ സമയം മേ വോ ഐസാ പ്രാർത്ഥന കർ രഹാ പരന്തു ഉസ്കാ ആധാർ ജോ വിൽ പത്ര മേ യേശു മസീഹ് കേ ദ്വാരാ ജോ സബി ആശിഷിയേ കോ വിശ്വാസിയേ കോ മിൽനാ ചെയ്യേ വോ രീതി സേ വോ നൈ മാംഗ് രഹാ വോ രീതി സേ ഉസ്കോ മിലാ നീ ഇസ്ലിയെ തോഡേ ദേർ ഉസ്കോ തോഡാ ശാന്തി തോഡാ ഖുശി ഉസ്കോ രഹേഗാ ലേക്കിൻ തോഡേ मरण पत्र नित्य स्वर्ग क्योंकि मसीह के मृत्यु यीशु मसीह ने जो हमें विल पत्र दिया है उसमें जो भी आशीषों का रेखा लिखा गया है वो आशीष अनंत काल का है सदा के लिए आएगा जाएगा ऐसा नहीं है അപ്പൊ യേശു ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് സമാധാനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ യേശു ജബ് ജിന്ദാ രഹതേ സമയമേ തുംകോ ശാന്തി മിലേഗാ കർക്കേ ഐസാ ജബ് ബോൾതേ സമയമേ ഐസാ ബോലാ താ ക്യാ
वो शांति कब मिला हमें, हमको कब मिला? उनके मृत्यु के द्वारा। അങ്ങനെയാണ് അനുഗ്രഹങ്ങൾ കിട്ടേണ്ടത്. ഇസി രീതിസെ ഹേ സാര വചൻ മേ ലിഖാ ഹുവാ ആശിഷോ കാ ആധാർ. അപ്പോൾ അത് ഒരു മരണപത്രയിലൂടെ വോ എക് മിൽ പത്രകെ ദ്വാര ദൈവ വാക്തത്വം ചെയ്തതാണ്. പ്രഭുനെ ജോ ഭീ പ്രതിജ്ഞ ഓർ വാചാ ബാന്ധാ ഹേ എല്ലാത്തിനും നമുക്ക് അവകാശം. വോ സബ് ബാതോ കാ വോ ഹക് ഹമേ ഭീ ഉസ്കാ ഭാഗി ഹേ. നമ്മൾ ഇനി ലേഖനത്തിൽ വായിക്കുകയാണ്. ലേഖാവ് മേ ഓർ ഭീ ഹം പഠ്തെ ഹേ. ഒന്ന് യോഹന്ന 1:7 നമ്മൾ വായിക്കുന്നു. പഹല യോഹന്ന 1:7 മേ ഹം പഠ്തെ ഹേ. ഫസ്റ്റ് ജോൺ 1:7 അവന്റെ രക്തം ഉൻകാ ലഹു അതെവിടെ പറഞ്ഞു? നമ്മൾ നേരത്തെ മത്തായി സുവിശേഷം 24 ഉണ്ട്. നമ്മുടെ ഈ ബാത് മത്തായി 26 മേ ബി ഹംനെ പഠാ താ നാ കി ഉൻകാ ലഹു സാരാ പാപോ കോ ധോയേഗാ ശുദ്ധ കരേഗാ ക്ഷമാ കരേഗാ. നമ്മൾ ഒന്ന് യോഹന്ന 1:7 വായിക്കുകയാണ്. തോ അഭി ഹംലോ പഹല യോഹന്ന 1:7 പഠ് രഹേ. ആദ്യമായിട്ട് കാണുന്നത് പോലെ വായിക്കുന്നു. നമ്മളോ ഐസാ പഠ് രഹേ ജൈസേ കി പഹലേ ബാർ ഹംനെ ദേഖ് കർ പഠാ. കർത്താവേ ശുദ്ധീകരണം തരണേ, ശുദ്ധീകരണം തരണേ, ശുദ്ധീകരണം തരണേ. തോ ഹംലോ പഠ് കർ ക്യാ ബോൽതേ ഹേ? ഹേ പ്രഭു മുജേ ശുദ്ധ കരോ, മുജേ ശുദ്ധീകരണം ദോ, മുജേ ശുദ്ധ കരോ കർകേ ഹം ബോൽ രഹേ. എങ്ങനെ കിട്ടും? കൈസാ മിലേഗാ? കാരണം ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതാണെങ്കിൽ നിനക്ക് ശുദ്ധീകരണം ഉണ്ട്. യേശു ജബ് ജിന്ദാ രഹതേ സമയ മേ ഉൻഹോനെ കഹാ താ ഉൻകാ ലഹൂ സേ ഛുട്കാരാ ശുദ്ധീകരണം മിലേഗാ വോ പ്രതിജ്ഞാ കാ വാചാ കോ ഹം വോ മിൽ രഹാ മിൽ ഗയാ ഹേ വോ ബാത് ഐസാ നീ കി മിൽനെ വാലാ ഹേ മിൽ ഗയാ ഹേ അല്ലേ ഹേ നാ അവന്റെ രക്തം വഴി. കാരണം ഈ രക്തം കാണിക്കുന്നത് യേശു മരിച്ചു എന്നതിന്റെ അടയാളമാണ്. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ രക്തം ഉടനെ അത് കട്ടയായി അത് നിർജീവമായ പ്രയോജനമില്ലാതെ പോകുന്നു. നമ്മുടെ ലഹു ക്യാ ഹോ ഗയാ, നമ്മൾ മർ ജാനേ ഹമാര ലഹു സഡ് ജാതാ ഹേ യാ ഖരാബ് ഹോ ജാതാ ഹേ ഉസ്കാ കുച്ച് ഫൈദാ നീ രഹതാ. എന്നാൽ കർത്താവിന്റെ രക്തം അങ്ങനെയല്ല. പ്രഭു കാ ലഹു വൈസാ നീ താ. കാരണം അവന്റെ രക്തത്തിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ നമുക്ക് വാക്തത്വം ചെയ്ത കാര്യങ്ങളാണ്. ലഹൂ കേ ജോ ഭീ ബാത്തേ ഉൻഹോനെ ബോലാ താ വോ സാരാ ബാത്തേ ഹമാരാ ആശിഷ് കാ കാരണ ഹേ ഔർ വോ അനന്ത് കാൽ കാ ഹേ. അത് കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ശരീരത്തിൽ നിന്ന് രക്തം വേർപെടുന്നതിന് മുൻപേ തന്നെ അവൻ ഉറപ്പാക്കിയ കാര്യമാണ്. ഔർ വോ യേശു ഈ ദുനിയാ മേ ജീതേ സമയ മേ ഉൻകാ ശരീർ സേ ലഹൂ ഉൻകാ ശരീർ സേ നിക്കൽനേ സേ പഹലേ ഹീ ജോ ജോ ബാത്തേ പ്രതിജ്ഞാ കേ ദ്വാരാ യാ മിരാസ് മേ ഹംകോ ബോലാ താ വോ ബാത്തോ കോ സ്ഥിർ കർകേ വോ മരാ. നമ്മൾ ഒരു വാക്യം വായിക്കുന്നു, എബ്രായ അപ്പോസ്തല പ്രവൃത്തി 20:28 നമ്മൾ പ്രേരിതോ കാ കാര്യ 20:28 മേ ആക്സ് 20:28 ഇസ്ലേ അപ്നി ഔർ പൂരെ ചോർ കി ചൗകസി കരോ ജിസ്നെ പവിത്ര ആത്മാ തുമേ അധ്യക്ഷ ഠഹരായാ ഹേ കി തും പരമേശ്വർ കി കലീസിയാ കി രഖവാലി കരോ ജിസെ ഉസ്നെ അപ്നെ ലഹൂ സേ മോൽ ലിയാ ഹേ. അവന്റെ രക്തത്താൽ നമ്മെ വിലക്ക് വാങ്ങിയത്. ഉൻകാ ലഹൂ കേ ദ്വാരാ ഹമേ മോൽ ലിയാ ഗയാ ഹേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് വിലക്ക് വാങ്ങിയത്? ക്യൂ മോൽ ലിയാ ഹേ. ഈ മരണപത്രയിൽ എഴുതിയ കാര്യങ്ങളെല്ലാം നമ്മൾ അവകാശികളാകാൻ. യേ മോൽ ക്യൂ ലിയാ ഹേ? ക്യൂകേ യേ വിൽ പത്രം മേ പ്രഭുനേ ജോ ഭീ രേഖാ ലിഖ് കർ രഖാ താ ഉസ്കാ സഹഭാഗി ഹോ സകേ ഉസ്കാ ആശീഷേ ഹമേ മിൽനേ കേ ലിയേ ഉൻഹോനെ മൂൽ ദാം ദേ കർ ഖരീദാ ഹേ ഹമേ. അപ്പോൾ വേദപുസ്തകം നമ്മൾ നോക്കുമ്പോൾ ഇസ്ലേ വചൻ കോ ജബ് ഹം ദേഖ്തേ സമയ മേ യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം യേശുനെ ജബ് ജിന്ദാ രഹതേ സമയ മേ ജോ ഭീ ബാത്തേ ഉൻഹോനെ ബോലാ താ അതിന്റെ സാധൂകരണം ഉൻകാ ഉൻകാ ജോ ബാത്തോ കാ മുംകിൻ ഹൈ യാ പൂർണത അത് നമുക്ക് ഔഷധ അല്ലെങ്കിൽ നമുക്ക് മരണപത്രിക മാത്രമല്ല ഉള്ളത്. വോ സീ ഏക് ബിൽ പത്രകേ ദ്വാരാ മേ സീമിത് നഹീ ഹേ. അവൻ തന്നെ അതിന്റെ മധ്യസ്ഥനായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഉസീ കേ സാത് സാത് ഉസ് ബിൽ പത്ര കേ സാത് സബി ബാതേ സഹി രീതി സേ ജാനേ കേ ലിയേ യേശു മസീഹ് സ്വയം ഹി മധ്യസ്ഥ ടേർ കർ സബ് ബാതോ കാ കാര്യ സഹി രീതി സേ ജാ രഹാ കേ നീ ഓ ദേഖ്ഭാൽ ഭീ പ്രഭു കർ രഹാ ഹേ. അതാണ് നമ്മൾ 9 അധ്യായത്തിൽ വായിക്കുന്നത്. വീണ്ടും വീണ്ടും വരുന്ന ഓ എബ്രായ 9 മേ ഫിർ സേ ഹം ആതേ ഹേ. ഹേ നോക്കുക, എബ്രായ ലേഖനം 9 അധ്യായം നമ്മൾ നേരത്തെ വായിച്ച ഭാഗത്തേക്ക് നമ്മൾ തിരിച്ചു പോകുക. യാ പർ ഹംനെ പഹല പഢാ താ ഉസീ 9 മേ അതിന്റെ അതിന്റെ 15 വാക്യം
नया वाचा का मध्यस्थ भी है। ഇവിടെ നിയമം നിയമമെന്ന് പറയുന്നത് മോശയുടെ നിയമമല്ല। यहां पर वाचा बोलते समय में नियम का अर्थ है, ये मूसा का नियम नहीं है। बिलपत्र എന്ന അടിസ്ഥാനത്തിലാണ് പറയുന്നത്। बिलपत्र के आधार पर बोला गया है। അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? മരിക്കുന്നതിന് മുൻപ് യേശു മസി മരണ से पहले ഇന്നയിലെ വ്യക്തിയേടെ പേരിൽ എൻ്റെ അവകാശങ്ങൾ പോണമെന്ന് എഴുതി വെച്ചു। ये लोगों को मेरा धन के द्वारा जो मेरा जो मेरे पास है ये लोगों को क्या क्या मिलना चाहिए वो बातों को देख कर उसने वो विल पत्र में लिखा। इनी अद नम किट्टान वेंडी और वो पत्र वाला वो मिराज हमको मिलने के लिए ദൈവം രണ്ട് കാര്യം ചെയ്തു। പരമേശ്വരൻ ദോ ബാതേ കിയാ എന്താണ് ഓ ക്യാ ഹേ ഈ ക്രിസ്തുവിനെ തന്നെ ഈ മസീഹോ ഹി നമുക്ക് മധ്യസ്ഥനാക്കി വെച്ചു। ഹമേർ ലേ മധ്യസ്ഥ ടരായ എത്ര ശ്രേഷ്ഠമായ കാര്യം എത്ര ശ്രേഷ്ഠ ബാതേ നാ നമുക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയാണ്। ഓ ഹമാരെ ലേ പ്രാർത്ഥന കർത്താ ഹേ പിതാവായ ദൈവമേ ഈ പിതാ പരമേശ്വര ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ജബ് മേ സിന്ദാ താ എൻ്റെ സ്വത്ത് ആർക്ക് പോണം എന്ന് ഞാൻ എഴുതി വെച്ചോ। മേരാ ധൻ ജിൻ ജിൻ ലോഗോ കോ മിൽനാ ചെയ്യേ ഉൻ ലോഗോ കാ നാം സഹിത് മേനെ ജോ രേഖാ മേ ലിഖാ ഹേ അവരെ തന്നെ അത് കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു। ഉനി ലോഗോ കോ പൂരാ ധൻ മിൽനാ ചെയ്യേ ഇസ്കേ ലിയേ മേ പ്രാർത്ഥന കർ റഹാ ഹൂൻ। പ്രൈസ് ദി ലോർഡ്। പ്രൈസ് ദി ലോർഡ്। കാരണം ദൈവം അത് നമുക്ക് എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം കൂടെ വായിക്കാം। ഇസി കേ സാത് എബ്രാനിയോ മേ ഓരെ വാക്യം പഠേംഗെ। അപ്പോൾ അവിടെ അതിന്റെ ആറാം അധ്യായത്തിൽ अध्याय छे में अपने और वाक्य को वाक्य नो आरा अध्याय तने 17 वां वाक्य 17 इसलिए जब परमेश्वर ने प्रतिज्ञा के वारिसों पर और भी साफ रीति से प्रकट करना चाहा कि उसका उद्देश्य बदल नहीं सकता तो शपथ को बीच में लाया। आमेन। इन अर्थ वाक्य आगे अगला वाक्य भी 18 तो बेबदल बातों के द्वारा जिनके विषय में परमेश्वर का झूठा ठहरना अनुना है। आमेन। दुर्दशा से हमारा ढाढ़स बंध जाए। हां ദൈവം വിശ്വസ്തനും നല്ലവനും ആയതുകൊണ്ട് മാറ്റമില്ലാത്ത വേറെ രണ്ട് കാര്യങ്ങളാൽ ഉറപ്പ് വരുത്തി। സോ പരമേശ്വരനെ ജോ പ്രതിജ്ഞ കിയേ ഹുവെ വാരിസോ കോ ജോ പ്രതിജ്ഞ ദിയാ ഹേ ഉസ്കോ ധൻ മിൽനേ വാലാ ഹേ ഉൻകേ ഊപ്പർ ജോ വിൽ പത്ര പ്രഭുനേ ദിയാ ഹേ ഉൻകോ വോ ബാത് കോ സ്ഥാപന കർനേ കേ ലിയേ വോ ബാത് കോ പക്കാ കർനേ കേ ലിയേ വിൽ പത്ര കാഫീ ഹേ വോ ബാത് കോ പക്കാ കർനേ കേ ലിയേ ഉസ്കേ ഊപ്പർ സേ പ്രഭുനേ ദോ പരമേശ്വരനെ ദോ ബേബദൽ ബാതേ ഹംകോ ദിയാ ഹേ। ഒന്ന് നമ്മൾ വായിച്ചു। ഏക് ഹംനേ ക്യാ പഠാ? ഈ ക്രിസ്തുവിനെ തന്നെ ആരാക്കി വെച്ചു? മസീഹ് കോ ക്യാ കിയാ? നയ നിയമ കാ വാചാ കാ മധ്യസ്ഥി ബനായാ। दूसरा कौन है? होली स्पिरिट है, पवित्र आत्मा। നമ്മുടെ ഹൃദയത്തിൽ, हमारे हृदय में അചാരമായി തന്ന, ഛാപ് के द्वारा डालकर। നോക്കുക നമ്മുടെ എഫേസ് ലേഖനം 1 അധ്യായത്തിൽ അതുണ്ട്। എഫേസ് ക പുസ്തകം 1 മേ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ക്രിസ്തുവിനെ മധ്യസ്ഥനായും, രണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ മധ്യസ്ഥനായും തന്നു। उसका हम उसका एक काल 13 और 14 में, एक तो प्रभु यीशु मसीह को हमें दिया है और दूसरा है पवित्र आत्मा को हमें भूमि में दिया है। आगे 14 वां वाक्य, उसका खाली 14 पढ़े। हमारा मीरास का बयाना है, हमारा मीरास का बयाना कौन है? पवित्र आत्मा। ओके, नमगेरी एंदो उरपान वेंडिद। और क्या बात का पक्का चाहिए, सबूत चाहिए अभी हमें? അപ്പോൾ നമുക്കൊരു പുതിയ ശരീരം കിട്ടുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടോ? യേശുനെ ക്യാ ഐസാ ബോലാ ഹേ ക്യാ കി ഹം സബ്കോ വിശ്വാസ് കർനേ വാലോ കോ ഏക് നയാ ദേഹ മിൽനേ വാലാ ഹേ കർകെ എവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ? കിധർ പഠേ ആപ് ലോഗോനെ നമുക്കൊരു പുതിയ ശരീരം തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ഹംകോ ഏക് നയാ ദേഹ നയാ ശരീർ മിലേഗാ കർകെ കിധർ പഠേ ആപ് ലോഗോനെ അത് പൗലോസ് അല്ലേ പറഞ്ഞത്? ഓ തോ പൗലോസ് നെ ബോലാ നാ പൗലോസ് ഒരു മർമ്മമായി പറഞ്ഞു। പൗലോസ് നെ ഏക് ഭേദ് കേ രീതി മേ ബതായാ താ അതാണ് വേദപുസ്തകം പിന്നീ നമ്മൾ ഹോളി സ്പിരിറ്റ് സഹായത്തിൽ വായിക്കണം। സീലേ ആമേ പ്രഭു കാ വചൻ കോ പവിത്രാത്മാ കേ മദദ് സേ പഠ്നാ ഹേ। നമ്മൾ ലൂക്കോസ് സുവിശേഷം 20:35 ലൂക്കാ കാ പുസ്തക 20 കാ 35 അവിടെ വായിച്ച് ഉദർ പഠേംഗെ। ഹാ नहीं नहीं, पर जो लोग इस योग्य ठहरे उस युग को और मरे हुओं में से जी उठने को प्राप्त करें, वे न विवाह करेंगे न विवाह में दिए जाएंगे। आगे फिर वे फिर मरने के भी मरेंगे भी नहीं। नोकिया नोकिया अपना नोकिया, देखो क्या आशीष कैसा प्रभु बोला है। देखो वो फिर मरेंगे नहीं। आगे अपना शरीर तो नहीं, मतलब ये किसके आधार पर है? हमारा एक नया देह के आधार पर है ना। प्रभु जब जिंदा था तभी बोला हुआ बात है ये। अरे विशुद्धीकरण पौलुस उसका उसका अर्थ को, उसका गहराई को पौलुस कोरिन्थियों में कहता है, में कह रहा है। पुदी शरीर उरपन तो अभी हमको एक नया देह नया शरीर मिलेगा करके उसका क्या गारंटी है?
അത് ക്രിസ്തുവിന്റെ വിൽപത്രത്തിലുണ്ട്. എത്ര അനുഗ്രഹമാണ് വേദപുസ്തകം വായിക്കുമ്പോൾ ഈ വക്കീലിനെയും കൂടെ കൂട്ടി പിടിക്കണം, കാരണം നമുക്ക് ഇത് മനസ്സിലാകില്ല. ആത്മാവിന്റെ സഹായത്താലല്ല വേദപുസ്തകം വായിക്കുമ്പോൾ. നമ്മള് സെസലോനിക്കയിലുള്ള ഒരു വേദപുസ്തകം വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ വായിച്ചത്. അവരുടെ സാഹചര്യം ഒന്ന് വായിച്ചാൽ ഞാനാണെങ്കിൽ വായിക്കത്തില്ല, കാരണം അവര് എങ്ങനെയാണെന്ന് അറിയാം. പരിസ്ഥിതി അവിടെ കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് സാധാരണ കഷ്ടമല്ല. വായിക്കുമ്പോൾ അത് മരണപത്രിയിലെ വിവരങ്ങൾ എന്റെ അവകാശങ്ങൾ ആത്മാവ് കാണിച്ചു തരികയാണ്. വചൻ പഠത്തെ സമയം കൈസാ പഠ രേ വചൻ പത്ര പ്രഭുനെ ആശിഷ് ദിയെ പവിത്രാത്മാ ജോ സമജാത്തെ രേ സമയം ബഡെ ക്ലേശ് ആനന്ദ് പഠ രേ. ദൈവത്തിന്റെ വചനം ഇത്ര മാത്രം നമുക്ക് ഉത്സാഹം തരുന്നറിയാണ്. നമ്മളെ വിളിച്ചതിന്റെ ആശയമുള്ള കാര്യങ്ങളാണ്. പ്രഭു കാ വചൻ പഠത്തെ സമയം ബഹുത് ബഡ ഖുഷി ഓർ ആനന്ദ് ദേനെ വാലി ബാത് ഹൈ, ബഡ ആശാസേ ഹമേ ബുലായാ ഹൈ. ഈ വചനം വായിക്കുമ്പോൾ വചനം പഠത്തെ സമയം ആ വചനം നമ്മളിൽ ക്രിയ ചെയ്യുന്നു എന്നാണ് വായിക്കുന്നത്. നമ്മൾ രണ്ടാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം പതിമൂന്നാം വാക്യം വായിക്കുമ്പോൾ ദോ കാ തേരാമെ പഠത്തെ സമയം ഈ വചനം ഹമാരെ അന്ദർ കാര്യം ഭീ കർതാ ഹൈ ജോ വിശ്വാസ് കർതാ ഹൈ കർകെ പഠത്തെ ഹൈ. പ്രഭാവശാലി യാനി കാര്യ ഭീ കിയാ, പ്രഭാവശാലിയെ കാര്യ കിയാ. കാരണം ഇത് നമ്മളെ ഗ്രഹിപ്പിക്കണം. ക്യൂക്കി യേ സബ്സേ പഹല ബാത് യേ വചൻ ഹം ലോഗ് സമജ്നാ ചാഹിയേ. ഗ്രഹിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും. ജബ് ഗ്രഹൻ കർതെ ഹൈ സമജ്തെ ഹൈ തബ് ക്യാ ഹോഗാ ആനന്ദ് ഹോഗാ. അതാണ് ആത്മാവിന് സന്തോഷം. വോഹി ഹൈ ആത്മാ കാ ആനന്ദ്. അപ്പൊ നമ്മൾ ചെറിയ ആൾക്കാരാണോ? മല്ലാ നമ്മൾ ഛോട്ടേ ലോഗ് ഹൈ ക്യാ? ദൈവത്തിന്റെ ധനത്തിനനുസരിച്ചാണ്. പരമേശ്വർ പ്രഭു സകല പ്രപഞ്ചവും സൃഷ്ടിച്ച ധനികനായ ക്രിസ്തുവിന്റെ ധനത്തിനനുസരിച്ചാണ് അവന്റെ മരണപത്രം എഴുതിവെച്ചിരിക്കുന്നത്. മല്ല ഈ ബ്രഹ്മാണ്ഡ് കോ ജിസ്നെ ബനായ സാര സൃഷ്ടിയോ കോ ബനായ സാര ജീവിയോ കോ ബനായ വോ മഹാൻ പ്രഭു യേശു മസീനെ ഉൻകെ പാസ് ദഡ ധൻ ജായദാത് ഹൈ ഉസ് ധൻ ഓർ മിരാസ് കെ അധികാർ കെ ഹിസാബ് സേ ഹമേ ഉൻകെ ഉസ്കെ സാത് സഹഭാഗി ബനായ ഹൈ. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാൻ അലക്സാണ്ടർ കർക്കെ സിക്കന്ദർ കർക്കെ വ്യക്തി താ. ഞാൻ ഇവിടുത്തെ കഥാപദാസനിൽ നിന്നാണ് അത് കേട്ടത്. മേ അധികർ പ്രഭു കാ ദാസ് സേ മേനെ ഉൻകാ കഹാനി സുനാ ഹൈ. അദ്ദേഹം യുദ്ധത്തിലെല്ലാം ജയിച്ച് വോ സബ് പ്രകാർ കാ യുദ്ധോ കോ വോ ജീത്താ താ, ജയാളിയായിട്ടൊക്കെ ഇരിക്കുകയാണ്, ഇങ്ങനെ വിജയശാലി ബൻകർ ഹോക്കർ ബേട്ടാ താ. അപ്പോൾ ഒരു ദരിദ്രനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. തബ് ഉൻകെ പാസ് ഏക് ദരിദ്ര ഭികാരി ആയാ. എന്തെങ്കിലും ഇച്ചിരി തരണം ഉനോനെ മുജെ തോഡാ കുച്ച് ദോ ഭേട്ട് ദോ കർക്കെ പൂച്ഛ്നെ ലഗാ. അപ്പൊ ഈ ഈ ഭിക്ഷക്കാരൻ നിന്നിച്ച് വന്നോ രണ്ടോ സ്വർണ്ണ നാണയം ആണെന്നാണ്. ഭിഖാരി ക്യാ സോച്ചകർ ബോൾ റേ കി മുജെ ഏക് ഏക് യാ ദോ സോനേ കാ സിക്കാ മിൽ ജായേഗാ ബസ് ഇസ്ലേ പൂച്ചാ. അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞു നിന്റെ ആ തുണി എങ്ങും ഇരിക്കാൻ പറഞ്ഞു. തോ സിക്ക അലക്സാണ്ടർ രാജാ ക്യാ ബോൾ റേ തോ അപ്നാ വസ്ത്ര കോ അപ്നാ ജരാ ജോ ബാഗ് ഹൈ തൈലി ഹൈ ഉസ്കോ കോൾ. അദ്ദേഹത്തിന്റെ ഭണ്ഡാരശാലയിൽ നിന്ന് എടുത്ത മുഴുവൻ ഓർ ഉൻകാ ജോ ഭണ്ഡാർ മേ സേ പൂരാ മുട്ടി ബാർ ഉഠാ കർ ഉസ്നേ ദേ ദിയാ ഉസ്കേ ബാഗ് മേ. ഭിക്ഷക്കാരൻ പറഞ്ഞു അയ്യോ അങ്ങനെ വേണ്ട. ഭിഖാരിനെ ക്യാ ബോലാ അരേ മഹാരാജ് രാജാ ഇത്ര നീ ചെയ്യേ ഹംകോ. അദ്ദേഹം പറയുകയാണ് അലക്സാണ്ടർ പറഞ്ഞു തബ് രാജാനെ ക്യാ കഹാ ഞാൻ അലക്സാണ്ടർ ദ ഗ്രേറ്റ് മേ മഹാൻ സിക്കന്ദർ അലക്സാണ്ടറു എന്റെ ധനത്തിനനുസരിച്ചാണ് ഞാൻ തരുന്നത്. മേ മേരാ ഔകാത് ഓർ മേരാ ധൻ കേ ഹിസാബ് സേ തുജേ ഭേട്ട് ദേ രഹാ ഹൂ. നമ്മൾ വല്ലതും ദരിദ്രനായവരുടെ മക്കളാണോ? ബിൽപത്രം ആരാണ് എഴുതിയിരിക്കുന്നത്? ഗരീബ് ബിക്കാർ കങ്കാൽ വ്യക്തി കാ ബച്ചാ ഹൈ ക്യാ ഹം ക്യൂക്കി ഹമാരെ ലിയെ ജോ ബിൽപത്രം ലിഖാ ഗയാ ഹൈ വോ കൗൻ ഹൈ. Praise the Lord. പ്രിയുള്ളവരെ, നമ്മുടെ അവകാശങ്ങൾ കാണാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് കണ്ണുകളെ തുറക്കണം. ഇസ്ലേ പ്രിയോ ഹമാരെ പ്രഭുനേ മസീമേ ഹമാരിലേ ക്യാ ക്യാ മിരാസ് യാ ആത്മിക് മിരാസ് റഖാ ഗയാ ഹൈ യേ ബാത് കോ ദേഖ്നേ കേ ലിയേ ഹമാരാ അന്ദ്രൂണീ ആകേ ഖുൽനേ കേ ലിയേ പ്രാർത്ഥന കർനാ ഹൈ. ദൈവം ദാവീദിനോട് പറയുമ്പോൾ പരമേശ്വരൻ ദാവൂദ് സേ
कहते बात करते समय में दैवी मरण पत्र दैव उदाहरण वाक्य नमुक संकीर्तन वाई परमेश्वर जो बातें हमारे लिए विल पत्र में लिखा गया है वो बात कभी बदलेगा नहीं करके दाऊद के साथ बात करते समय में भजन संहिता 89 का 34-35 पढ़ते हैं। मैं अपनी वाचा न तोड़ूंगा और जो मेरे मुंह से निकल चुका है उसे न बदलूंगा। एक बार मैंने अपनी पवित्रता की शपथ खा चुका हूँ, जब परमेश्वर दाऊद के साथ एक वाचा बांधा है वो बात का बात बोलते समय में क्या कहते हैं, मैं उसको कभी धोखा नहीं दूंगा। कारण दावीद अवकाश को अभी दाऊद को एक मिराज दे रहा है, एक वाचा बांधकर मिराज दे रहा है। मतलब नमको परंतु हमको क्रिस्तुविल नाम कूटवकाशिगल, हम मसीह में सहभागी लोग है ना। प्रेज़ द लॉर्ड, मैं क्रिस्तुविल एंदेल्लाम उंडो, यानी कि मसीह के पास क्या क्या है अदली उसका सबका समान योग्य हम लोग भी है। अब नमुक 119 संकीर्तन अदिन्दे 111 वाक्य देवदासन्मार वेदपुस्तकम वायिक्कुम्बोल എന്റെ നിത്യ അവകാശങ്ങൾ കണ്ട് ഞാൻ സന്തോഷിച്ചു എന്നാണ് വായിക്കുന്നത്। 119 ഭജൻ സംഹിത കാ 111 വാപ്പർ പഠത്തെ സമയ മേ പഠേംഗേ 119 കാ 111 ചിതവണി കോ സദാ കേ ലിയേ അപ്നാ നീച് ഭാഗ് കർ ലിയാ ഹേ ക്യോകി വേ മേരെ ഹൃദയ കേ ഹർഷ കാ കാരണ। तो वो नीच भाग है करके देखकर उनका हृदय में क्या हो गया, हर्ष का कारण बना, आनंद का कारण, उतना वो लोग खुशी मनाया जब वचन को लोग ने उनका धन की रीति में देखा। तो प्रभु ने कहा है कि हमारा नाम स्वर्गीय पुस्तक स्वर्ग में लिखा गया है, रजिस्टर किया। वो कब बोला था, जब यीशु जिंदा था लूका 10 में। प्रेज द लॉर्ड, आमेन। अब नियम मारी अगर गिट नमक वो कानूनी तौर पर हमें कैसा मिला, प्रेज द लॉर्ड मिला उनका मृत्यु के बाद, अपने रक्तदान उरप वृत्ति उनका लहू के द्वारा वो एक छाप डाल कर मतलब वो शपथ करके बोल दिया, पक्का कर दिया उन्होंने। അതുകൊണ്ടാണ് നമ്മൾ എബ്രായ ലേഖനം 12 അധ്യായം സ്വർഗ്ഗത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സഭ അല്ലെങ്കിൽ ആദ്യ ആദിജാതന്മാരുടെ സഭ എന്നൊരു വാക്യമുണ്ട് അവിടെ। എബ്രായ പുസ്തകം 12 അധ്യായം മേ ഉസ്കാ 22-23 പഠത്തെ സമയം മേ സ്വർഗ്ഗമേ രേഖാ കിയാ ഹുവാ പവിത്ര ലോക് കർക്കെ ഏക് ശബ്ദം വാപർ ലിഖാ ഹൈ। ജൽദി സേ 23 പഠ്നാ। हिंदी में लिखा हुआ है, लिखा अंग्रेजी में रजिस्टर्ड, मतलब छाप कर पक्का कर दिया, अभी बुझाएगा तो भी नहीं हटेगा। ലേഖനങ്ങളിൽ പറയുന്നതെല്ലാം യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ വിശദീകരണമാണ്। അപ്പോൾ ഈ അഭി നമ്മൾ ലേഖാവുമെ പഠാതാ ഓർ ഈ ലേഖാമേ ക്യാ ലിഖാ ഹൈ യേശു മസീനേ ജോ സിന്ദാ രഹതെ സമയമേ ജോ ബാതേ ബോലാ ഹൈ ഉസ്കാ പക്കാ ഉസ്കാ നീച് ഭാഗ് ഓർ ബി അർത്ഥ സേ ഗഹരായി സേ പത്രമേ പഠേഗാ തോ മാലൂം പഡതാ ഹൈ। നമ്മൾ എബ്രായ ലേഖനം 12 അധ്യായം 28 വാക്യം വായിക്കും, നമ്മൾ ഇളകാത്ത രാജ്യം പ്രാപിക്കും। നമ്മേ 12 കാ 28 മേ പഠതേ സമയമേ കബീ നാ ഹില്ലേ വാലാ ഏക് രാജ്യ ഹംകോ മിലേഗാ। അത് യേശു പറഞ്ഞിട്ടുണ്ടോ, ഐസാ യേശു നേ കഹാ ഹൈ ക്യാ, ചെറിയ ആട്ടുംകൂട്ടമേ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിനെ, ദൈവരാജ്യം നിങ്ങൾ തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു। അപ്പൊ നമ്മൾ ആരാണ്, അപ്പൊ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ ആത്മികാശിഷോസ് നമുക്ക് തരാമെന്ന് യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു। അല്ല യേശു ജബ് ജിന്ദാ രഹതേ സമയമേ ജോ ജോ ബാതേ ഉന്നോനെ ബോലാ കി ഹമേ ദേഗാ കർകേ, അത് നിയമം വഴി നമുക്ക് പരിശുദ്ധാത്മാവിലുള്ള സാധ്യമാക്കിയിരിക്കുക। വോ സബ് വാചാ കേ അനുസാർ യാ നിയമ കേ അനുസാർ കാനൂനി തോർ പർ ഹമേ ഹമേ വാചാ ബാന്ധകർ ഹമേ ബിൽ പത്ര കേ ദ്വാര ഹമേ ദിയാ ഹൈ। അപ്പോൾ വേദപുസ്തകം നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട നമ്മുടെ വിൽപത്രമാണ്, നമ്മുടെ കർത്താവ് എഴുതിയ വിൽപത്രമാണ്। എന്നാൽ ഇസ്ലെ പ്രഭു കാ വചൻ ബൈബിൾ ക്യാ ഹൈ, ഹമേശാ ഹമേ സീനേ മേ റഖ് കർ എക്ദം ധ്യാൻ മേ സംഭാൽ കേ റഖ് കർ പഠനേ കാ പരമേശ്വർ കാ വിൽപത്ര ഹൈ യേ। ഈ ഒരു ആശയോടെ ഇസ് മനോഭാവന സേ ഇങ്ങനെയുള്ള ഒരു ഉൾക്കാഴ്ചയോടെ ഇസ് തരഹ കാ അന്ദ്രൂണി ഭാഗ് സമജ് കർ, എന്റെ ജീവനേക്കാൾ പ്രധാനമാണ് വചനം എന്നുള്ള കർത്താവിന്റെ തിരുവെഴുത്തിനെ ഈ രീതിയിൽ കാണുമ്പോൾ, മേരാ ജീവൻ സേ ഭി ജാദാ മൂല്യവാന ഹൈ യേ പ്രഭു കാ വചൻ ജോ പരമേശ്വർ നെ വിൽപത്ര കേ ദ്വാരാ ദിയാ ഹൈ കർകേ, ഐസാ വചൻ കോ ജബ് ഹം ദേഖേംഗേ
ജീവിക്കുന്ന ക്രിസ്ത്യാനിയായിരിക്കും. फिर वो सच्चा जिंदा या जीवित रहने वाला मसीह ही ठहराया जाएगा. ആത്മാവിൽ ആനന്ദിക്കുന്ന വിശ്വാസി ആയി. वो एक ऐसा विश्वासी रहेगा जो हमेशा आत्मा में आनंदित रहेगा. അങ്ങനെയുള്ള വിശ്വാസികളെ കൊണ്ടാണ് സ്വർഗ്ഗരാജ്യം എപ്പോഴും സന്തോഷമാണ്. इस तरह का विश्वासियों को लेकर रहेगा परमेश्वर स्वर्ग राज्य में राज्य करेगा. പ്രിയമുള്ളവരെ നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇല്ല പ്രിയ, നമ്മൾ കിത്ന ആശീഷിത ലോക. നമുക്ക് ഈ ഈ കർത്താവിന്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട വിൽപത്രത്തിന്റെ ആഴങ്ങളെ കണ്ട് സന്തോഷിക്കാം. इसलिए आओ हम लोग प्रभु का वचन जो हमारे विल पत्र है उस विल पत्र का गहराई को आत्मा में समझकर आत्मा में आनंदित बने रहे. आमीन. प्रेज़ द लॉर्ड. प्रेज़ द लॉर्ड. विल पत्र देख रहे कि नहीं? जिसने भी इस वचन का महत्व को जाना है वो क्या करेगा? हमेशा ये पत्र में लिखा हुआ बातों को अपने दिल में लाएगा. समस्या जब आएगा वो अपने आप वो वचन बात करेगा. प्रेज़ द लॉर्ड. कितना सुंदर बातों से वचनों से प्रभु ने हमें हमारा प्रोत्साहित किया. मैं आपको बताना चाहता हूँ, जिस व्यक्ति को मतलब प्रभु का वचन में अगर भरोसा है, क्योंकि प्रभु का वचन कभी नहीं बदलेगा. प्रभु ने जो भी दिया वो वायदा में सब कुछ हाँ है, एक भी ना नहीं. तो हमें हमें नहीं कहना है, तो हमें उसको अपना करके एक एक दिन प्रभु का हर एक वायदाओं को अपना करके. अभी प्रभु ने आनंद जीवन दिया है कि नहीं? देने के लिए प्रभु ने लघु बहाया ना, वो हमारे लिए मरा ना. अभी भी हम इंतजार में है क्या? नहीं, हमें मिल गया है ना. अभी शांति मिला है कि नहीं? प्रभु ने शांति दिया. आशा मिला है कि नहीं? आशा मिला. देखो ये दुनिया नहीं दे सकता ऐसे बातें प्रभु ने हमें दिया है ना. हम लोग कितना धनी लोग है प्रियो. ये दुनिया में अंबानी के पास आशा है क्या? नहीं. नरेंद्र मोदी के पास आशा है क्या? नहीं. जब तक एक व्यक्ति प्रभु यीशु मसीह के साथ नाता नहीं जोड़ेगा, उस मृत्यु का भेद अगर नहीं जानेगा, वो व्यक्ति के पास ये आनंद दुनिया का बात रहेगा, दुनिया में छोड़ कर जाएगा. सब छोड़ कर जाने वाली बात है, परंतु जिसको प्रभु मिल गया है उसको आनंद काल का बात है. इसलिए बोला ना, ऐसा चीजों के लिए प्रभु ने हमें नया जन्म दिया, इसलिए जो स्वर्ग में हमारे लिए रखा है वो सब हमें प्राप्त करने के लिए प्रभु ने आनंदता के लिए उस दर्शन में ये दौड़ने के लिए हमें बुलाया है. कितना बड़ी बात है. इसलिए नीचे का नहीं ऊपर की बातों को, उस पर उसकी खोज में रहना, उसको ध्यान करना. प्रियो ये एक ही मौका है, ये मौका अगर नष्ट किया आनंद काल का नुकसान है. तो आइए समय और एक बार हम अपने जीवन को संपूर्ण समर्पण करते हुए सुने हुए वचन के सामने अपने आप को पूछे, आज मैंने जो वचन सुना सही में ये वचन मेरे लिए प्रभु ने हमेशा के लिए स्थिर करके दिया है. ये वचन और वाचा प्रभु कभी नहीं बदलेगा. परंतु मैंने आज तक किन किन वायदाओं को प्राप्त कर पाया, प्रभु ने दिया हुआ वायदाओं का सही दर्शन में मैं ये दौड़ दौड़ रहा है कि नहीं, ये बात को परखे प्रियो. सभी लोग अपने जीवन को परखे. आज भी मैं उस आशा के साथ एक सच्चा दौड़ दौड़ पा रहा है कि नहीं, एक विजय जीवन में विदा पा रहा है कि नहीं, ये बात को देखना प्रियो. प्रियो ये कोई धर्म की बात नहीं, ये सच्चाई के मार्ग है जो हमें अनंतता में स्वर्ग में पहुंचाता है. हमें कौन स्वर्ग में लेकर जाएगा प्रियो? ये दुनिया में किसी ने ऐसा वायदा दिया क्या? नहीं दिया प्रियो. परंतु प्रभु यीशु मसीह हमें जो भी वचन दिया उसको पूरा करने के लिए अपना ही खुद का मृत्यु के द्वारा, अपने लघु बहाने के द्वारा वो बात को प्रभु ने स्थिर किया है, वो सबूत किया है. तो हमें उसमें संदेह करने की जरूरत नहीं. तो कितना धन्य अवस्था प्रभु ने हमें दिया. उस महान प्रभु को सारी स्तुति आदर महिमा करते हुए हम सभी लोग प्रार्थना में रहेंगे. सुधीर में प्रार्थना में अगुवाई करेंगे.